നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യമായി നമുക്ക് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം. മാരുതിയുടെ ഏറ്റവും പുതിയ EV, അതായത് ആദ്യത്തെ EV EVX എന്ന് പറയുന്ന ആ ഒരു SUV അടുത്ത കാലത്ത് തന്നെ വിപണിയിൽ എത്തുകയാണ്. സത്യത്തിൽ ഇത് സെപ്റ്റംബറിൽ അതിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങാതിരുന്നാണെങ്കിലും എനിക്ക് തോന്നുന്നു ജനുവരിയിലേക്ക് മറ്റും മാറ്റിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഒരു ഫെബ്രുവരിയോടുകൂടി നമുക്ക് ആ വാഹനം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എല്ലാവരും കാത്തിരിക്കുന്ന വാഹനമാണ്. കാരണം സുസുക്കിയും ടൊയോട്ടയും ചേർന്നാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും രണ്ട് പ്രമുഖ കമ്പനികളുടെ എല്ലാ വൈദഗ്ധ്യവും നമുക്ക് ആ വാഹനത്തിൽ കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ അതങ്ങനെ ഒരു വശത്ത് നിൽക്കുന്നു. പക്ഷേ സുസുക്കി വളരെ ശക്തമായിട്ട് EVകളിലേക്ക് വരികയാണെന്ന് നേരത്തെ തന്നെ അവർ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ രണ്ടാമത് ഒരു EV സുസുക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നതിൻ്റെ കഥയാണ് ഇനി പറയാൻ പോകുന്നത്. അതിൻ്റെ പേര് EWX എന്നാണ്. അതായത് ആദ്യത്തേൻ്റെ പേര് EVX എന്നാണെങ്കിൽ ഇതിൻ്റെ പേര് EWX. ഇപ്പോൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു EV സെഗ്മെൻറ്റാണ് കോമറ്റ് EVയുടെ ആ ഒരു സെഗ്മെൻറ്റ്. വളരെ ചെറിയൊരു സിറ്റി കാർ, അതായത് 200-230 കിലോമീറ്ററൊക്കെ റേഞ്ച് ഉള്ളൂ. പക്ഷേ നമുക്ക് നഗരത്തിൽ എവിടെയും കൊണ്ടുപോകാം, ഒരു ഫുൾ ഡേ നഗരത്തിൽ ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റേഞ്ച് ഉണ്ട്. അതൊക്കെയാണ് ആ വാഹനത്തെ ശ്രദ്ധേയമാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് ഇപ്പോൾ ഇനി പ്രസക്തി കൂടി വരികയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം മാരുതി ഇപ്പോൾ ആ ഒരു രംഗത്തേക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഇത്രയും കാലമായിട്ട് പലരും ആഗ്രഹിച്ചിരുന്നതാണ് വാഗണാറിൻ്റെ ഒരു ഇലക്ട്രിക് വരിക എന്നുള്ളത്. വാഗണാറിൻ്റെ ഇലക്ട്രിക് വരുമെന്ന് നേരത്തെ തന്നെ കേട്ടിരുന്നു. അതായത് 2018 മാരുതി EVകൾ നിർമ്മിച്ചു തുടങ്ങാൻ പരിപാടി ഇടുന്ന സമയത്ത് തന്നെ വാഗണാറിൻ്റെ EV ടെസ്റ്റ് ഡ്രൈവ് പല സ്ഥലത്തും നടന്നിരുന്നതായിട്ട് കേട്ടിരുന്നു. പക്ഷേ അത് പിന്നീടൊന്നും യാഥാർത്ഥ്യമായില്ല. ഇപ്പോൾ കേൾക്കുന്നത് ഇപ്പോൾ ഈ വരാൻ പോകുന്ന ഈ വാഹനം ഏതാണ്ട് ഒരു വാഗണാറിൻ്റെ രൂപഭാവങ്ങളുള്ള വാഹനമാണെന്നുള്ള കാര്യമാണ് EWX എന്ന് പറയുന്ന ഒരു വാഹനം. പക്ഷേ ഒരിക്കലും അത് വാഗണാറല്ല. വാഗണാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ നീളം വീതി എന്നൊക്കെ പറയുന്നത് വളരെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 55 mm ഉയരം കുറവുണ്ട്, അതുപോലെ 145 mm വീതി കുറവുണ്ട്, 260 mm നീളം കുറവുണ്ട്. അങ്ങനെയൊരു വാഹനമാണിത്. അതായത് നമ്മുടെ ഈ കോമറ്റ് എന്ന് പറയുന്ന EV കോമറ്റ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഏകദേശം ആ ഒരു ഡയമെൻഷൻസ് ഒക്കെയാണ് EWX എന്ന് പറയുന്ന ഈ വാഹനത്തിൽ വരാൻ പോകുന്നതെന്നാണ് കേൾക്കുന്നത്. വാഗണാറിന് 3655 mm ആണ് നീളമെങ്കിൽ ഈ വാഹനത്തിന് 3395 mm ആണ് നീളം. എന്നാൽ ഉയരത്തിൻ്റെ കാര്യത്തിലാണല്ലോ വാഗണാർ ഏറ്റവും അത് ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പോൾ വാഗണാറിനേക്കാളും 55 mm കുറവുള്ള വാഹനമാണ് EWX എന്ന് പറയുന്നത്. ഇതിപ്പോൾ അടുത്ത കാലത്ത്, അതായത് ഈ എനിക്ക് 3 മാസം മുമ്പ് മറ്റോ സമാപിച്ച ടോക്കിയോയിലെ ജപ്പാൻ മൊബിലിറ്റി ഷോയിലാണ് ആദ്യമായിട്ട് പ്രദർശിപ്പിക്കപ്പെട്ടത്. 230 km ഈ വാഹനത്തിൻ്റെ റേഞ്ച് പറയുന്നത്. അതായത് കോമറ്റ് EVയുടെ അതേ റേഞ്ച് തന്നെയാണ് മാരുതിയുടെ EWX എന്ന് പറയുന്ന ഈ വാഹനത്തിനും കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. രസകരമായ രൂപമാണ് EWX-ന്. ഒരു തികഞ്ഞ ബോക്സി രൂപം, അല്ല പെട്ടി രൂപം എന്നൊക്കെയാണ് വിളിക്കേണ്ടത്. ലൈറ്റ് എലമെൻറ്റുകളെല്ലാം അതിമനോഹരമാണ്. ചുറ്റും ഗ്രീൻ നിറം കൊടുത്തിട്ടുണ്ട് വാഹനത്തിൻ്റെ. അതായത് ഒരു ഗ്രീൻ വാഹനമാണ്, അതായത് ഒട്ടും പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ടാക്കാത്ത വാഹനമാണെന്ന് മനസ്സിലാക്കി തരുന്ന രീതിയിൽ തന്നെയാണ് പച്ച വരകളെ കൊടുത്തിരിക്കുന്നത്. ആലോയ വീലിൻ്റെ നിറം പോലും പച്ചയാണ് എന്നാണ് പറയേണ്ടത്. ഉൾഭാഗത്തേക്ക് നോക്കുമ്പോഴും കോമറ്റ് EVയുടെ കുറേ സാമ്യങ്ങളുണ്ട്. അത് കോമറ്റ് EVയുടെ ഉൾഭാഗം എനിക്ക് തോന്നിയിരിക്കുന്നത് പലപ്പോഴും സ്മാർട്ട് ഓഫീസിൻ്റെയൊക്കെ ഒരു രീതികളുണ്ടെന്നുള്ള കാര്യമാണ്. ഏതാണ്ട് ആ രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു. വലിയ സ്ക്രീനാണ് മുൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചതുര വടിവെന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന രീതിയിലുള്ള സ്റ്റിയറിംഗാണ്. അതായത് റൗണ്ട് അല്ല സ്റ്റിയറിംഗ്, ഒരു ചതുര വടിവാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. പക്ഷേ ഒരു വലിയ വ്യത്യാസം MG കോമറ്റുമായിട്ട് പറയാവുന്നത് 4 പ്രോപ്പറായിട്ടുള്ള ഡോറുകൾ ഉണ്ടാകും എന്നുള്ള കാര്യമാണ്. കോമറ്റിൻ്റെ കാര്യത്തിൽ നമുക്കറിയാവുന്ന പോലെ മുന്നിൽ 2 ഡോറുകളാണ്. അത് തുറന്ന് പിന്നിലേക്ക് കയറി ഇരിക്കുമ്പോൾ നല്ല സ്പേസൊക്കെ പിൻഭാഗത്തുണ്ടെങ്കിലും ആകെ 2 ഡോറുകളെ 2 സൈഡിലുമായിട്ടുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല, പ്രോപ്പർ ഒരു 4-ഡോർ വാഹനമായിരിക്കും. അതുകൊണ്ട് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ വാഹനമായിരിക്കും എന്നാണ് പറയേണ്ടത്. എന്തായാലും അടുത്ത വർഷം ആദ്യം തന്നെ ഈ ഒരു EVX എന്ന് പറയുന്ന SUV, അല്പം വലിയ SUV ആണ്, അത് ക്രെറ്റയുടെ ഒക്കെ സെഗ്മെൻറ്റ് വരുന്ന SUV ആണ്. അത് വന്നാൽ അതിൻ്റെ തൊട്ട് പിന്നാലെ ഈ വാഹനം വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം ഈ EVകളുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ പെട്രോൾ വാഹനമോ ഡീസൽ വാഹനമോ ഒക്കെ വിദേശത്ത് നിർമ്മിച്ചിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ കാര്യമായ രീതിയിലൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. പക്ഷേ EVകളുടെ കാര്യത്തിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ EWX എന്ന് പറയുന്ന വാഹനം ഇപ്പോൾ ജപ്പാനിലുണ്ട്, ഓൾറെഡി ഉണ്ട്. അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നൊരു താമസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാവുന്നതാണ്. അടുത്ത വർഷം എന്തായാലും പകുതിയോടുകൂടി EWX എന്ന് പറയുന്ന വളരെ മനോഹരമായൊരു വാഹനം വരാനുള്ള സാധ്യതയുണ്ട്. കെ കാർ എന്ന് പറയുന്ന ജപ്പാനിലെ വളരെ ചെറിയ കാറുകളുണ്ട്. നമ്മളിപ്പം ജപ്പാനിൽ പോയിട്ടുള്ളവർക്കൊക്കെ കണ്ടിട്ടുണ്ടാവും ഇഷ്ടംപോലെ കുഞ്ഞു കാറുകൾ സുസുക്കിയുടെ ഒക്കെ വകയായിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും ഇവിടെ കാണാത്ത മോഡലൊക്കെ ഉണ്ട്. രസകരമായ നല്ല ക്യൂട്ടായിട്ടുള്ള ഓമനിക്കാൻ തോന്നുന്ന മോഡലുകളൊക്കെ ഉണ്ട്. ആ തരത്തിലുള്ള മോഡലായിരിക്കും EWX എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം വെച്ച് കഴിഞ്ഞാൽ ലാലിച്ചൻ തോമസ് ആണ് കട്ടപ്പന എന്നു. ഞാൻ ഈയിടെ എൻ്റെ ബാംഗ്ലൂരിലെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ എം ജി ആസ്ട്ര ഓടിക്കാൻ ഇടയായി. എനിക്ക് വളരെ ഇഷ്ടമായി. വാങ്ങിയാലോ എന്ന ആലോചനയുണ്ട്. രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്ന്, ഇത്രയും നല്ലൊരു മോഡലായിട്ടും എന്തുകൊണ്ട് ആസ്റ്റർ അധികം വിൽക്കുന്നില്ല? അതുപോലെ തന്നെ ആസ്റ്ററിൻ്റെ പുതിയ വേർഷൻ അടുത്തെങ്ങാനും വരുന്നുണ്ടോ? ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഫസ്റ്റ് ചോദിച്ച ചോദ്യം ഞാനും പലപ്പോഴും സ്വയം ചോദിക്കാറുണ്ട്. കാരണം ആസ്റ്ററിൻ്റെ ആദ്യത്തെ മീഡിയ ഡ്രൈവ് എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ചത് ബുദ്ധ സർക്യൂട്ടിലാണ് ഡൽഹിയിൽ. അന്ന് ആ വാഹനം ഓടിക്കുകയും അത് കാണുകയും ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി ഇത് പിടിച്ചാൽ കിട്ടാത്ത പോക്കായിരിക്കും എന്നുള്ളതായിരിക്കും. കാരണം ഫീച്ചർ റിച്ച് എന്ന് പറയുന്നത് ഇല്ലാത്ത ഫീച്ചേഴ്സൊന്നുമില്ല. അതുപോലെ തന്നെ ഒന്നാന്തര സ്റ്റെബിലിറ്റി. നമ്മൾ ആ ബുദ്ധ സർക്യൂട്ടിലൊക്കെ മാക്സിമം സ്പീഡ് എത്ര വേണമെങ്കിലും സ്പീഡ് ആ സ്പീഡിലെല്ലാം വളവുകളൊക്കെ വീശിയിട്ടും അത് അനങ്ങിയില്ല, അല്ല ഗംഭീരമായ വാഹനമാണ് എന്ന് തോന്നുകയും അത് നന്നായിട്ട് വിൽക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം കൂടി എൻ്റെ വീട്ടിൽ എം ജി മോട്ടോറിൻ്റെ ഒരാൾ വന്നപ്പോൾ ഞാൻ ചോദിക്കേണ്ടത് എന്തുവാണ് ആസ്റ്ററിന് പറ്റിയതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ആസ്റ്ററിന് തുടക്കത്തിൽ നല്ല ബുക്കിംഗ് ഉണ്ടായിരുന്നു. അധികവും ടോപ്പൻ്റെ മോഡലായിരുന്നു ബുക്കിംഗ്. പക്ഷേ ടോപ്പൻ്റെ മോഡലിന് പ്രൊഡക്ഷൻ വളരെ കുറവായിരുന്നുകൊണ്ട് ബുക്ക് ചെയ്ത പലർക്ക് കൊടുക്കാൻ സാധിച്ചില്ല. അതിൻ്റെ പേരിൽ പലരും പിണങ്ങിപ്പോയെന്ന് വെച്ചാൽ 22 ലക്ഷം രൂപയുണ്ട് ആസ്റ്ററിൻ്റെ ടോപ്പൻ്റെ മോഡൽ. അപ്പോൾ 22 ലക്ഷം രൂപയ്ക്ക് ഗംഭീര വാഹനങ്ങളായ ക്രെറ്റ, സെൽറ്റോസ്, ഇപ്പം പുതിയ ഹൈറൈഡർ, അങ്ങനെ നിരവധി വാഹനങ്ങൾ ലഭ്യമാണെന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ആരും കാത്തിരിക്കുമൊന്നുമില്ല. അപ്പം ബുക്ക് ചെയ്ത് കാത്തിരുന്ന പലരും അത് ക്യാൻസൽ ചെയ്ത് പോയി. അങ്ങനെ അതിൻ്റെ ഡിമാൻഡ് നശിക്കുകയാണുണ്ടായിരുന്നു അദ്ദേഹം പറയുണ്ടായി. അതെനിക്ക് തോന്നുന്നു ശരിയാണെന്നുള്ള കാര്യം. അല്ലെങ്കിൽ ഇത്രയും ഫീച്ചറുള്ളൊരു വാഹനം തീർച്ചയായിട്ടും ശ്രദ്ധിക്കപ്പെടേണ്ടതായിരുന്നു. എന്തായാലും ഇപ്പം പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആസ്റ്ററിൻ്റെ പുതിയ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് വരികയാണെന്നുള്ള കാര്യമാണ്. അപ്പോൾ ആസ്റ്റർ അധികം വിറ്റില്ല, അധികം വിറ്റില്ല എന്നുള്ളതുകൊണ്ട് ഉണ്ടാകാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് റീസെയിൽ വാല്യൂ ഒരു അല്പം കുറവായിരിക്കും എന്നുള്ള കാര്യമാണ്. അതർവൈസ് ഒന്നും നോക്കേണ്ട കാര്യമില്ല, നല്ലൊരു വാഹനമാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ ആസ്റ്റർ എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഇസഡസ് ഇ വി, അതായത് എം ജി മോട്ടോറിൻ്റെ ഏറ്റവും പുതിയ ഇസഡസ് ഇ വിയുടെ ഏറ്റവും പുതിയ രൂപത്തിലാണ് ആസ്റ്റർ വന്നിരിക്കുന്നത്. അതിൻ്റെ രസകരമായ രൂപഭംഗി തീർച്ചയായിട്ടും വാഹനത്തിനുണ്ട്. അപ്പോൾ എന്താണ് ഏറ്റവും പുതിയ ആസ്റ്റർ വരാൻ പോകുന്ന ഈ വർഷം അവസാനം വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ അതിൽ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ചിത്രങ്ങളെല്ലാം വളരെ വ്യക്തമായ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് വലിയ മാറ്റം എന്ന് ചോദിക്കുകയാണെങ്കിൽ മുൻഭാഗം പാടെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ള കാര്യം. വളരെ മെലിഞ്ഞ LED ഹെഡ്ലാമ്പ് വന്നു, പുതിയ ഡാറ്റ റണ്ണിംഗ് ലാമ്പ് വന്നു, പാടെ മാറ്റം വന്ന ഗ്രില്ലാണ്, അതിന് ഡയമണ്ട് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നിരവധി കട്ടുകളും ക്രീസുകളും ഒക്കെയുള്ള ബമ്പറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വലിയ എയർ ഡാം ഉണ്ട്. അതൊക്കെയാണ് മുൻഭാഗത്തെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. പിൻഭാഗത്ത് ഒരു സിൽവർ സ്കിഡ് പ്ലേറ്റ് വന്നു, അതുപോലെ തന്നെ റൂഫ് റെയിലുകൾ വന്നു, പുതുക്കിയ ഡിസൈനിലുള്ള അലോയ് വീലുകൾ വന്നു, അതുപോലെ പുതിയ ഡിസൈനിലുള്ള ടെയിൽ ലാമ്പ് പിൻഭാഗത്ത് വന്നിട്ടുണ്ട്. പിന്നെ വലിയ സ്പോയിലർ വന്നിരിക്കും. ഇതൊക്കെയാണ് പിൻഭാഗം നമുക്ക് എടുത്തു പറയാവുന്ന കാര്യങ്ങൾ. എന്തായാലും ഉൾഭാഗം എന്ന് പറയുന്നത് ഓൾ ബ്ലാക്ക് തീമാണ് വന്നിരിക്കുന്നത്. അത് വളരെ മനോഹരമായ ഇൻറ്റീരിയറാണ്. വലിയ ടച്ച് സ്ക്രീൻ ഇൻഫെൻറ്റെയിൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. അതിൻ്റെ രണ്ട് ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പുതിയ മീറ്റർ കൺസോൾ, സെൻട്രൽ കൺസോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നു. അല്പം വലിപ്പം കുറഞ്ഞ ഗിയർ ലിവർ വന്നിരിക്കുന്നു, വയർലെസ് ചാർജർ വന്നിരിക്കുന്നു, അതുപോലെ ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് വന്നിരിക്കുന്നു. ഇതൊക്കെയാണ് ഉള്ളിലെ പുതിയ മാറ്റങ്ങളായിട്ട് നമുക്ക് പറയുന്ന കാര്യങ്ങൾ. എന്നാലും എഞ്ചിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. എങ്കിൽ പോലും ഒരു സ്ട്രോങ് ഹൈബ്രിഡ് വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഹൈറൈഡർ പോലുള്ള വാഹനങ്ങൾക്കെല്ലാം വലിയ ഭീഷണിയാകാവുന്ന രീതിയിലാണ് അപ്പോൾ ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് വരുന്നത്. സ്ട്രോങ് ഹൈബ്രിഡ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആസ്റ്ററിൻ്റെ വിൽപ്പന കുതിച്ചു വരുമെന്നുള്ള കാര്യം സംശയമില്ല. എം ജി മോട്ടറിൻ്റെ കാര്യത്തിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. നമ്മളൊരു 5-6 വർഷം മുമ്പ് ഷാങ്ഹായിലെ ഇവരുടെ പ്ലാന്റിൽ പോയപ്പോൾ തന്നെ ഞെട്ടിപ്പോയിരുന്നു. അന്ന് തന്നെ EVകളൊക്കെ ഇഷ്ടം പോലെയുണ്ട്, ഹൈബ്രിഡ് വാഹനങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വാഹനം ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഹൈബ്രിഡോടുകൂടിയാണ് വരുന്നതെങ്കിൽ ഈ പറഞ്ഞ വിൽപ്പനയുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും, നന്നായിട്ട് വിറ്റ് പോകും. കാരണം ഇലക്ട്രിക്കിലേക്ക് തിരിയാനായിട്ട് മടിയുള്ള പലരും ഇപ്പോൾ ഹൈബ്രിഡിലേക്ക് തിരിയുന്നുണ്ട്. ഹൈബ്രിഡിൻ്റെ ഗുണം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ കൂടുതൽ വിൽപ്പന തീർച്ചയായിട്ടും ഹൈബ്രിഡാണെങ്കിൽ ഈ വാഹനത്തിന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ വർഷം അവസാനത്തോടുകൂടിയാണ് ഏറ്റവും പുതിയ എം ജി ആസ്റ്ററിൻ്റെ പുതിയ മോഡൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം അയച്ചിരിക്കുന്നത് സതീഷ് കുമാർ അരവിന്ദാണ്, ഒറ്റപ്പാലത്ത് നിന്നു. എന്താണ് ചോദ്യം എന്ന് ചോദിച്ചാൽ ടാറ്റ നെക്സോൺ EV വാങ്ങാനിരിക്കുകയായിരുന്നു. എന്നാൽ ടാറ്റയുടെ സർവീസിനെ പറ്റി അത്ര നല്ല അഭിപ്രായം ആരും പറഞ്ഞു കേൾക്കുന്നില്ല. അതുകൊണ്ട് മാറി ചിന്തിക്കുകയാണ്. MG ക്ലൗഡ് എന്നൊരു EV പുതുതായിട്ട് വരുന്ന വാർത്ത കണ്ടു. ഇത് നെക്സോണിന് പകരക്കാരനാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത മാസം തന്നെ ഈ ക്ലൗഡ് വിപണിയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്കതിൻ്റെ മീഡിയ ഇൻവൈറ്റിൻ്റെ ആദ്യത്തെ ഒരു ഇൻവൈറ്റൊക്കെ വന്നു കഴിഞ്ഞു. ഡേറ്റ് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം അത് ഏതാണ്ട് ഫൈനലായെന്നാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പറ്റിയ MG മോട്ടോറിൻ്റെ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ഹെഡിനെ കണ്ടപ്പോൾ അവരും പറഞ്ഞത് ഒരു സ്ത്രീയാണ്, അവരും പറഞ്ഞത് വലിയ താമസമില്ലാതെ വരുന്നുള്ള കാര്യമാണ്. അപ്പോൾ ആകെ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ രണ്ട് വേരിയൻസ് ഉണ്ട് ക്ലൗഡിന് ഇന്തോനേഷ്യയിലും മറ്റും. അതിലൊന്ന് 360 കിലോമീറ്റർ റേഞ്ച് തരുന്നതും മറ്റൊന്ന് 460 കിലോമീറ്റർ റേഞ്ച് തരുന്നതുമാണ്. ഇതിലേത് വേരിയൻ്റ് ആയിരിക്കും ഇന്ത്യയിൽ വരുന്നതെന്നുള്ളവരും അത് പുള്ളിക്കാരിയും പറഞ്ഞില്ലോട്ടെ. ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞ വി ആർ സ്റ്റിൽ ഡിസൈഡിങ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഉഴപ്പി വിടുകയായിരുന്നു. അപ്പോൾ അതിലേതാണ് വരുന്നതെന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ.
എന്തായാലും ഈ രണ്ട് റേഞ്ചുള്ള ഏത് റേഞ്ച് വന്നാൽ പോലും 134 BSP മോട്ടോർ ആയിരിക്കും ഘടിപ്പിക്കുക. ബാറ്ററി പാക്ക് 37.9 kW-ൻ്റെതാണോ അതോ 50.6 kW-ൻ്റെതാണോ എന്ന് മാത്രമേ സംശയിക്കാനുള്ളൂ. അതിലാണല്ലോ ഈ റേഞ്ചിൻ്റെ വ്യത്യാസമൊക്കെ വരാവുന്നത്, അത് മാത്രമേ നമുക്ക് അറിയാനുള്ളൂ. എന്തായാലും വാഹനം വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. MG കോമറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ EV-യുടെയും MG ISDS EV എന്ന് പറയുന്ന അല്പം കൂടി വലിയ EV-യുടെ ഇടയ്ക്കായിരിക്കും ഇതിൻ്റെ സ്ഥാനം. എന്ന് പറഞ്ഞാൽ 10 lakh-നും ഒരു 25 lakh-നും ഇടയ്ക്ക് ഏകദേശം ഒരു 20 lakh rupees അല്ലെങ്കിൽ അതിൽ തൊട്ട് താഴെയായിരിക്കും ഇതിൻ്റെ വില എന്നാണ് അറിയാൻ കഴിയുന്നത്. രൂപം MBV-യും അതുപോലെ ഹാഷ്ബാക്കും ചേർന്ന ഒരു രൂപമാണ്. ക്രോസ് ഓവർ യൂട്ടിലിറ്റി വെഹിക്കിൾ എന്നാണ് കമ്പനി ഇതിനെ വിളിക്കുന്നത്, CUV എന്നാണ് കമ്പനി ഇതിനെ വിളിക്കുന്നത്. അതൊരു പുതിയ സെഗ്മെൻ്റായിട്ട് തന്നെ വരികയാണെന്നാണ് തോന്നുന്നത്. മുന്നിൽ വലിയ LED ലൈറ്റ് ബാർ, അതുപോലെ ഫ്ലഷ് ഡോർ ഹാൻഡിലുകൾ, വലിയ ഗ്ലാസ് ഏരിയ, സൈഡിലൊക്കെ ഗംഭീര ഗ്ലാസ് ഏരിയ എന്നിവയ്ക്കാണ് പ്രധാനമായിട്ടും എടുത്തു പറയുന്നത്. ഉള്ളിൽ ഫീച്ചേഴ്സിൻ്റെ ഒരു ചാകരയായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ, വലിയ ഫ്ലോട്ടിംഗ് ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീന്, 2-spoke സ്റ്റിയറിംഗ് വീല്, 360-degree ക്യാമറ, അതുപോലെ അഡാസ് ഫീച്ചേഴ്സ് തുടങ്ങിയവയെല്ലാം ഇതിൻ്റെ ഈ വാഹനത്തിൽ ഉണ്ടാകുമെന്ന് പറയുന്നത്. കൂടാതെ സോഫ സീറ്റ് എന്ന് വിളിക്കുന്ന കമ്പനി വിളിക്കുന്ന രീതിയിൽ നമുക്ക് ഈ മുൻഭാഗത്തെ സീറ്റ് ഫുള്ളി റീക്ലൈൻ ചെയ്ത് പുറകോട്ടിട്ടും സുഖമായിട്ട് കടന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള സോഫ സീറ്റുകളും ഈ വാഹനത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ എന്തായാലും കാത്തിരുന്നാൽ നഷ്ടമില്ല എന്ന് തോന്നുന്ന ഒരു വാഹനമാണിത്. മുൻഭാഗത്തുനിന്നും ഒക്കെ നോക്കുമ്പോൾ അത്ര വലിയൊരു ഭംഗിയാണെന്ന് തോന്നുന്നില്ല, ഉൾഭാഗം തകർപ്പനാണെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വാഹനത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു. അത് ഉടൻ തന്നെ അടുത്ത മാസം തന്നെ വിപണിയിൽ എത്തുകയാണ്. അപ്പോൾ 300 kilometer-ആണോ 460 kilometer-ആണോ റേഞ്ച് എന്നുള്ള കാര്യം മാത്രമാണ് നമുക്കൊന്ന് കാര്യമായിട്ട് പരിശോധിക്കാനുള്ളത്. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് സന്ദീപ് മാത്തനാണ്, കുട്ടമ്പുഴ നിന്ന് ആണ് അയച്ചിരിക്കുന്നത്. ഞാൻ കുറേ കാലം മലേഷ്യയിൽ ജോലി ചെയ്തിരുന്നപ്പോൾ നിസാൻ എക്സ്ട്രയിലാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ നാട് കൃഷിയും മറ്റുമായി സെറ്റിലായി. ഇതൊരു വനപ്രദേശമാണ്, ഇവിടെ ഉപയോഗിക്കാൻ ഒരു വാഹനം വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ എക്സ്ട്രയിൽ വരുന്നതായി വാർത്ത കണ്ടു, കൂടുതൽ വിവരങ്ങൾ പറയാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്ട്രയിൽ വരുന്നതായി വാർത്ത അല്ല, എക്സ്ട്രയിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഈ ആഴ്ചയിലൊക്കെ കൊച്ചിയിലെ ഡീലറുടെ അടുത്ത് വാഹനം വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആദ്യമായിട്ട് പറയട്ടെ, 1-2 കുറവുകളുണ്ട് ഈ വാഹനത്തിന്. ഒന്ന്, പ്രധാനമായിട്ടും ഇപ്പോൾ ഏറ്റവും പുതിയ എക്സ്ട്രയിൽ വിദേശത്തേക്കുള്ള എക്സ്ട്രയിലുകൾക്ക് ഒരു 2-wheel ഡ്രൈവ് മോഡലുമുണ്ട്, 4x4 മോഡലുമുണ്ട്, അല്ലെങ്കിൽ 4-wheel ഡ്രൈവ് മോഡൽ എന്ന് വിളിക്കാവുന്ന മോഡലുണ്ട്. പക്ഷേ ഇന്ത്യയിൽ വരുന്നത് 2-wheel ഡ്രൈവ് മാത്രമാണ്, 4-wheel ഡ്രൈവ് അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാവുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ പവർ ഹൈബ്രിഡ് എന്ന് പറയുന്നത് തകർപ്പൻ ഹൈബ്രിഡ് മോഡൽ ഇപ്പോൾ നിസാൻ എക്സ്ട്രയിലിൻ്റെ വകയായിട്ട് വിദേശത്തൊക്കെ ഉണ്ട്, അതും ഇവിടെ വരുന്നില്ല. ഇവിടെ വരാൻ പോകുന്നത് സാധാരണ 1.5-liter 3-cylinder ടർബോ പെട്രോൾ എഞ്ചിൻ മോഡലാണ്. ഇത് 163 BSP ആണ്. അതോടൊപ്പം തന്നെ വളരെ ചെറിയ മാരുതിയിലൊക്കെ കാണുന്നവരുള്ള ഒരു വളരെ ചെറിയ 12-volt-ൻ്റെ ഒരു മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം കൂടെ ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് സ്ട്രോങ് ഹൈബ്രിഡല്ല. 8-step CVT ഗിയർ ബോക്സ് ആണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ രണ്ട് കുറവുകൾ, ഒന്ന് 4x4 ഇല്ല, രണ്ടാമത്തെ കാര്യം അല്ലെങ്കിൽ 4x4 അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് ഇല്ല, രണ്ടാമത്തെ കാര്യം ഈ ഒരു ഈ പവർ എന്ന് പറയുന്ന ഗംഭീരമായ ഹൈബ്രിഡുണ്ട്, അതും കൊടുത്തിട്ടില്ല. മറ്റൊരു ഡ്രോബാക്കിന് വരാവുന്നതിൻ്റെ വില പ്രഖ്യാപിച്ചില്ല, 1st-ന് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതായത് ഇതൊരു CBU ആയിട്ട് വരുന്ന വാഹനമാണ്, അത് കംപ്ലീറ്റ് ആയിട്ട് നിർമ്മിച്ച് ഇറക്കുമതി ചെയ്ത് വരുന്ന മോഡലാകുമ്പോൾ പണ്ടോരെ ടാക്സ് അടയ്ക്കേണ്ടത് കൊണ്ട് തന്നെ വലിയ വിലയായിരിക്കും. ഒരു 40 lakh rupees എങ്കിലും വില പ്രതീക്ഷിക്കാമെന്നാണ് കരുതപ്പെടുന്നത്. 40 lakh rupees എന്ന് വെച്ചാൽ എക്സ്ട്രയിൽ വിദേശത്തൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൊക്കെ അറിയാം, അവിടെ നിന്ന് ഇത്രയും വിലയൊന്നും ഇല്ല എന്നുള്ള കാര്യം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തായ്ലൻഡിലൊക്കെ 20 lakh rupees ആ വാഹനത്തിന് വില. അതിന് ഇരട്ടി വില കൊടുത്ത് എക്സ്ട്രയിൽ ആരെങ്കിലും വാങ്ങിക്കുമോ എന്നുള്ള കാര്യത്തിൽ അറിയില്ല. എന്തായാലും അങ്ങനെ 2-3 ഡ്രോബാക്കുകൾ തീർച്ചയായിട്ടും ഇതിന് പറയാനുണ്ട്. എന്തൊക്കെയാണ് പോസിറ്റീവ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഡ്യുവൽ പെയിൻ പനോറമിക് സൺറൂഫ് ഉണ്ട്, 8-inch ടച്ച് സ്ക്രീൻ ഉണ്ട്, 12-inch ഡിജിറ്റൽ ഡിസ്പ്ലേ ഉണ്ട്, വയർലെസ് ചാർജർ ഉണ്ട്, 7 എയർ ബാഗുകളുണ്ട്, ട്രാക്ഷൻ കൺട്രോളുണ്ട്, അതുപോലെ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ഉണ്ട്, 360 degree ക്യാമറയുണ്ട്. ഇവയൊക്കെ ഇന്ത്യ വരുന്ന മോഡലിലുണ്ട്. അഡാസ് ഫീച്ചേഴ്സ് ഇല്ല എന്നുള്ളൊരു മറ്റൊരു കുറവായിട്ട് പറയുന്ന കാര്യമാണ്. 585 liter ആണ് ബൂട്ട് സ്പേസ്. അത് മൂന്നര സീറ്റുള്ള വാഹനമാണ്, അതായത് 7 പേർക്ക് ഇരിക്കാവുന്നതാണ്. അതിന് 3rd-ഒക്കെ മടങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബൂട്ട് സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ 585 liter ഉള്ള ബൂട്ട് സ്പേസ്. ഇത്രയുമാണ് ആ വാഹനത്തിൻ്റെ കുറവുകളും ഗുണങ്ങളുമായിട്ട് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് നിസാൻ്റെ കാര്യത്തിൽ ഇതൊരു ഒരു ബ്രാൻഡ് ഇമേജിന് വേണ്ടി കൊണ്ടുവരുന്ന വാഹനമായിട്ടാണ്, കാരണം 2500 units നമുക്ക് ഇങ്ങനെ ഈ ഒരു തരത്തിൽ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ 2500 model ഒരു വർഷത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രമായിട്ട് അതൊരു ഇമേജ് വർദ്ധിപ്പിക്കുമല്ലോ, അങ്ങനെ കൊണ്ടുപോകുന്ന മോഡലാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ആകെയുള്ള നിങ്ങൾക്ക് അറിയുന്നത് മാഗ്നേറ്റ് മാത്രമാണ് നിസാൻ ഉള്ളത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഇത്തരം വാഹനങ്ങൾ ഉണ്ട് എന്ന് കാണിക്കാവുന്ന ഒരു മോഡലാണിത്. എന്തുകൊണ്ടാണ് ഈ ഒരു ഇ-പവർ എന്ന് പറയുന്ന ഹൈബ്രിഡ് വാഹനമൊക്കെ കൊണ്ടുവരാത്തതെന്ന് ചോദിച്ചാൽ അത് വീണ്ടും എക്സ്പെൻസീവ്. ഒരു 50 lakh rupees എന്തെങ്കിലും വിൽക്കാൻ പറ്റും. 50 lakh rupees എക്സ്ട്രയിൽ എന്ന് പറഞ്ഞാൽ ആരും വാങ്ങിക്കുക യാതൊരു സാധ്യമില്ലാത്തതുകൊണ്ടാണ് ആ വാഹനം, ആ ഒരു വേരിയൻറ്റ് വേണ്ട, 1.5 liter പെട്രോൾ എഞ്ചിൻ വേരിയൻറ്റ് മതി എന്ന് കമ്പനി തീരുമാനിച്ചതെന്ന് തോന്നുന്നു. എന്തായാലും വാങ്ങിക്കുന്നതില്ല. കുട്ടമ്പുഴ പോലുള്ള സ്ഥലത്തൊരു പ്രശ്നമുള്ളത്, കുട്ടമ്പുഴയൊക്കെ എനിക്ക് അറിയുന്ന സ്ഥലമാണ്. കുട്ടമ്പുഴ എന്ന് പറഞ്ഞാൽ തട്ടക്കാടൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന ഗംഭീരമായ വനപ്രദേശമാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് 4-wheel drive ഇല്ലാതെ ചില സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ്. ഇത് 2-wheel drive മാത്രമേ ഉള്ളൂ. പക്ഷേ
നല്ല ഗ്രൗണ്ട് ക്ലിയറൻസൊക്കെ ഉള്ളത് ഒരു പരിധിവരെ ഫോർ വീൽ ഡ്രൈവ് വാഹനത്തിൻ്റെതായ ഗുണം ചെയ്യുമെന്നല്ലാതെ ഒരിക്കലും ഒരു 4x4 വാഹനമായിട്ട് കണക്കാക്കാനാവില്ല. ഇനിയിപ്പോൾ ഈ ആഴ്ചയിലെ വാഹന കൗതുക വാർത്ത ഏതാണെന്ന് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ വാഹനപ്രാന്തൻ ആരാണെന്ന് ചോദിച്ചാൽ ഇഷ്ടംപോലെ ഉണ്ടാകും കേട്ടോ, നമ്മുടെ ഇടയ്ക്കൊക്കെ ഉണ്ടാകും മാരകമായ വാഹനപ്രാന്തന്മാർ. പക്ഷേ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒന്നോ രണ്ടോ വാഹനം വാങ്ങിച്ച് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം, അല്ല എല്ലാ ആഗ്രഹങ്ങളും അതിൽ ഒതുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ കാശുള്ളവർക്ക് അങ്ങനെ ഒന്നും ഒതുക്കേണ്ട കാര്യമില്ല, കാശ് കയ്യിലുണ്ടോ ഇഷ്ടം പോലെ വാങ്ങിച്ച് കൂട്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വാഹനങ്ങൾ വാങ്ങിച്ച് കൂട്ടിയ ഒരു വാഹനപ്രാന്തനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഇത്തിരി കണപ്പെട്ടാണെങ്കിലും പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകും, ബ്രൂണേ സുൽത്താൻ. അദ്ദേഹമാണ് ലോകത്തിലെ ഏറ്റവും അധികം വാഹനങ്ങളുടെ കളക്ഷനുള്ള ഒരു യുവാവ് എന്ന് പറയുന്നത്. യുവാവ് അല്ലാണ്ട് വയസ്സായി, 79 വയസ്സായി. അപ്പോൾ അങ്ങേരുടെ കാര്യത്തിൽ 7000 വാഹനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ കളക്ഷനുള്ളതെന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കാര്യം. 7000 വാഹനങ്ങൾ, അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള ആസ്തി എന്ന് പറയുന്നത് $30 ബില്യൺ ആണെങ്കിൽ അതിൽ $5 ബില്യൺ വാഹനങ്ങളാണെന്നുള്ളതാണ് രസകരമായ കാര്യം. വളരെ പെട്ടെന്ന് എന്തൊക്കെയാണ് വാഹനങ്ങളെന്ന് പറഞ്ഞാൽ 600 റോൾസ് റോയ്സ് ഉണ്ട്, 450 ഫെരാരി, 380 ബെൻലി എന്നിവയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ വാഹന ശേഖരത്തിൽ ഉൾപ്പെടുന്നത്. എന്നാലല്ല ലോകത്തിലെ ഏറ്റവും അധികം റോൾസ് റോയ്സ് ഉള്ള ആളെന്നുള്ള ബഹുമതിയും ഇദ്ദേഹത്തിനാണ്. അതായത് എത്രയുണ്ട്, 600 റോൾസ് റോയ്സ് ഉണ്ട്. പക്ഷേ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ ഓഷോ പണ്ട് USൽ ജീവിച്ചിരുന്നത് അദ്ദേഹത്തിന് 100 റോൾസ് റോയ്സ് ഉണ്ടായിരുന്നുള്ളത് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യമാണ്. അദ്ദേഹം പിന്നെ അവിടുന്ന് നാട് കടത്തപ്പെട്ടു, ഇന്ത്യയിൽ വന്നു മരിക്കുകയൊക്കെ ചെയ്തെങ്കിൽ പോലും 100 അന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒറിഗോണിലെ ആശ്രമത്തിൽ US എന്നുള്ള മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യമാണ്. എന്നാലും അദ്ദേഹത്തിൻ്റെ വാഹനശേഖരത്തിൽ കുറേ അപൂർവ വാഹനങ്ങളുമുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയാവുന്നത് ബെൻലിയുടെ ഡൊമിനേറ്റർ എന്ന് പറയുന്ന SUV ഉണ്ട്, പിന്നെ ഹൊറൈസൺ ബ്ലൂ നിറമുള്ള പോർഷെ 911, 24 ക്യാരറ്റ് സ്വർണം പൂശിയ സിൽവർ Spark 2 എന്നിവയൊക്കെ ഉൾപ്പെടുന്നു. എന്നാൽ ലംബോഗിനി എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി ഒരു പടി കൂടെ കടന്ന് അവരുടെ ഒരേ ഒരു ഓഫ്റോഡ് മോഡലായ, അതായത് ഒരു ലൈഫ് സ്റ്റൈൽ SUV എന്ന് വിളിക്കാവുന്ന LM002 എന്ന് പറയുന്ന ഈ ലൈഫ് സ്റ്റൈൽ പിക്കപ്പിനെ കസ്റ്റമൈസ് ചെയ്ത ഒരു SUV ആക്കി അദ്ദേഹത്തിന് കൊടുക്കുക വരെ ചെയ്തിട്ടുണ്ട്. അതൊന്നും ലംബോഗിനി ഒന്നും ഒരു തരത്തിലും അങ്ങനെ ഫ്ലെക്സിബിളായ കമ്പനിയല്ല, പക്ഷേ ലംബോഗിനി അതും ചെയ്തു കൊടുത്തു. അതിൻ്റെ ഒരു ടയറിന് മാത്രം $54,000 വിലയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാലും ഏറ്റവും വലിയ റോൾസ് റോയ്സുകളുള്ള ബഹുമതി അദ്ദേഹത്തിനാണുള്ളത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ റോൾസ് റോയ്സിൻ്റെ സിൽവർ Spark 2 എന്ന് പറയുന്ന വാഹനം തൻ്റെ വിവാഹ ആവശ്യങ്ങൾക്കായിട്ടാണ് അദ്ദേഹം വാങ്ങിച്ചിട്ട് 24 ക്യാരറ്റ് സ്വർണം കൊണ്ട് പൂശി സ്വർണ്ണ വാഹനമാക്കി മാറ്റി ഇട്ടിരിക്കുന്നത്. ഈ കാറിന് മാത്രം $14 മില്യൺ വില. 79 വയസ്സുള്ള സുൽത്താന് 1967 ആദ്യമായിട്ട് സുൽത്താൻ പദവിയിലേക്ക് എത്തിയ അച്ഛൻ മരിച്ചിട്ട്. കാറുകൾ മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ കൊട്ടാരം ഇദ്ദേഹത്തിൻ്റെതാണ്. ആകെ 1788 മുറികളേ ഉള്ളൂ കേട്ടോ, 57 ബാത്റൂം മാത്രമേ ഉള്ളൂ, വലിയ സംഭവമൊന്നുമില്ല. അതാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളത്. കൂടാതെ സ്വന്തമായിട്ടൊരു ഗംഭീര മൃഗശാലയുണ്ട്, അതിൽ ബംഗാൾ ടൈഗർ തന്നെ ഉണ്ട് 30. ആ തരത്തിൽ അർമാദിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെന്നാണ് പറയേണ്ടത്. അദ്ദേഹത്തിൻ്റെ മുടി വെട്ടാൻ വേണ്ടി എല്ലാ മാസവും ലണ്ടനിൽ നിന്ന് പ്രത്യേക വിമാനത്തിലാണ് ഒരു ബാർബർ എത്തുന്നത്. ആ അദ്ദേഹം എത്തുന്ന അവിടെ ലണ്ടനിലൊരു വലിയ ഹോട്ടലിലെ ബാർബറാണ് അദ്ദേഹം. ആ ഹോട്ടലും ഇദ്ദേഹത്തിന് തന്നെയാണ്, സുൽത്താൻ തന്നെയാണ്. പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല, എങ്കിൽ പോലും അദ്ദേഹത്തിന് എല്ലാ മാസവും ബാർബർ വരുന്നു, ലണ്ടനിൽ നിന്ന് പറഞ്ഞ് മുടി വെട്ടി തിരിച്ചു പോകുന്നു. ഇതൊക്കെയാണ് ഈ ഇത്തരത്തിലുള്ള മനുഷ്യ കഥകൾ. എന്തായാലും 7000 വാഹനങ്ങൾ സ്വന്തമായിട്ടുണ്ട്, $5 ബില്യൺ വില മതിക്കുന്ന വാഹനങ്ങളുണ്ട്. ഇതിൽ പല വാഹനങ്ങളും ഇദ്ദേഹത്തിന് മാത്രമായിട്ട് ചില വാഹന നിർമ്മാണ കമ്പനികൾ നിർമ്മിച്ചു കൊടുത്തതാണ്. അങ്ങനെ പല പ്രത്യേകതകളുണ്ട് ഈ വാഹനങ്ങൾക്കെല്ലാം. അപ്പോൾ കൂടുതൽ അറിയാൻ വേണ്ടി ഇഷ്ടംപോലെ ഉണ്ട്, നെറ്റിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ വാഹന ശേഖരത്തെ പറ്റിയുള്ള വിവരങ്ങൾ, അത് വായിച്ചു നോക്കാം അല്ലെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ പോപ്പുലർ ഹുണ്ടയാണ് നമ്മുടെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നത്. പോപ്പുലർ ഹുണ്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ട ഡീലർഷിപ്പാണ്. കേരളത്തിൽ അങ്ങോളമിങ്ങോളം 33 സെയിൽസ് സെൻറ്റേഴ്സും 33 സർവീസ് സെൻറ്റേഴ്സും ഉണ്ട് പോപ്പുലർ ഹുണ്ടയുടെ. നിങ്ങൾക്ക് ഹുണ്ടയുടെ ഏതൊരു വാഹനം ഓടിച്ചു നോക്കണമെങ്കിലും ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി, നിങ്ങളുടെ വീട്ടുമറ്റത്ത് വാഹനം എത്തിച്ചേരും. ഓടിച്ചു നോക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്യുകയാണെങ്കിൽ പറയുക ബൈജു എന്നായിരുന്ന യൂട്യൂബ് ചാനൽ കണ്ടാണ് ഞാൻ ബുക്ക് ചെയ്യുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് സർപ്രൈസ് ഗിഫ്റ്റുകളും ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും ആയിരിക്കും. എന്നാൽ അങ്ങനെയല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയാണ് ഹുണ്ടയെ പറ്റി പറയാനുള്ളത് അല്ലെങ്കിൽ പോപ്പുലർ ഹുണ്ടയെ പറ്റി പറയാനുള്ളത് എങ്കിൽ പോലും ഈ നമ്പറിൽ വിളിക്കാം, തീർച്ചയായിട്ടും പരാതികൾക്ക് പരിഹാരം ഉണ്ടാകും. എങ്ങനെയൊക്കെയാണ് ചോദ്യോത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടതെന്ന് വെച്ചാൽ 2 തരത്തിലേക്ക്. ഒന്ന് byjuennair@gmail.com എന്ന ഇമെയിൽ ഐഡിയിലേക്ക് അയക്കാം, byjuennair official എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം, byjuennair എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം. കൂടാതെ ഈ ഒരു വീഡിയോയുടെ തന്നെ കമൻറ്റുകളായിട്ടും ചോദ്യങ്ങൾ അയക്കാം, തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചത്തെ ചോദ്യങ്ങൾ അവസാനിപ്പിക്കാൻ തോന്നുന്നു. അപ്പോൾ വീഡിയോ കാണാൻ നന്ദി, ബൈ.